വളരെ മനോഹരം, നന്നായിട്ടുണ്ട്. നിർത്തണ്ട, പാടിച്ചു. ഇയാൾ ജോലി ഒന്നും ചെയ്യില്ല, എന്നാൽ വിനോദം വേണം താൻ. നിർത്തണ്ട, പാടിക്കോന്ന്. എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ല രാജാവേ, ഇത് മണ്ണിന്റെ പാട്ടാണ്. മണ്ണിനെ രക്ഷിക്കൂ മുന്നേറ്റം, സേവ് സോയിൽ മൂവ്മെന്റ്. അത് ശരി, അത് ശരി, ഇപ്പോൾ മനസ്സിലായി. അല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മണ്ണിനെ രക്ഷിക്കൂ മുന്നേറ്റമാണ് പ്രഭു. ലോകം മുഴുവൻ മണ്ണിനെ പുനരുജ്ജീവിപ്പിക്കാനും അതിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനുമായി ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങയുടെ അറിവോടെ അല്ലാതെ ഇതൊക്കെ എങ്ങനെയാണ് നടത്താൻ സാധിക്കുക? അങ്ങയുടെ അറിവില്ലാതെ ഒരു ഇലയ്ക്ക് പോലും ഇവിടെ അനങ്ങാൻ കഴിയില്ല. അതിന് അനങ്ങാൻ പറ്റില്ല, കാരണം നമ്മൾ മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിരിക്കുകയാണല്ലോ. ഇപ്പോൾ ചുറ്റും ഒരു തുറസായ മൈതാനമാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നം വഷളാകുന്നത് തമ്പുരാനെ. ലോകമെമ്പാടും മണ്ണിന്റെ ആരോഗ്യം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മണ്ണ് നിർജ്ജീവവും തരിശുമായിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണ് നിർജ്ജീവമായി തരിച്ചായി എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്? ഞാനും ഇതിലേ നടക്കുന്ന ആളല്ലേ. മണ്ണ് നിർജ്ജീവമാകുന്നതൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ലല്ലോ. പൊറുക്കണം രാജാവേ, അങ്ങ് ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് അത് കാണാത്തത്. കഴുത്ത് ഇങ്ങനെ വെച്ച് താഴേക്ക് നോക്കി നടന്നാൽ ഈ കാര്യങ്ങളെല്ലാം അങ്ങക്ക് മനസ്സിലാകും. മണ്ണിലെ ജൈവാംശം 3% താഴെയാണെങ്കിൽ ആ മണ്ണ് കൃഷിക്ക് അനുയോജ്യമല്ല. ഇന്ത്യയിലെ 62% മണ്ണിലും 50% മേൽമണ്ണും അപ്രത്യക്ഷമായി. മേൽപ്പരപ്പിലെ 12 ഇഞ്ച് മണ്ണിലാണ് ഏറ്റവും കൂടുതൽ ജൈവാംശം അടങ്ങിയിട്ടുള്ളത്. യൂറോപ്പിൽ 75% മണ്ണിലും 2% താഴെ ജൈവാംശമേ ഉള്ളൂ. 2030 ആഫ്രിക്കയിലെ കൃഷിഭൂമിയുടെ 2/3 കൃഷിയോഗ്യമല്ലാതാകും. ഭൂമിയിൽ പണ്ട് കൃഷി ചെയ്തിരുന്ന മണ്ണിന്റെ 52% ഇപ്പോൾ കൃഷിക്ക് അനുയോജ്യമല്ല. 2050 കൃഷി ചെയ്ത മണ്ണിന്റെ 90% കൃഷിയോഗ്യമല്ലാതാകും. അതുകൊണ്ടാണ് പ്രഭു മണ്ണ് സംരക്ഷിക്കുക എന്നത് വളരെ പ്രധാനമായത്. പറയൂ ബീരു, ജൈവാംശം എന്നതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുക? ഓർഗാനിക് കണ്ടന്റ് പ്രഭു. ഇംഗ്ലീഷിൽ പറയൂ. അത് ഇംഗ്ലീഷാണ് സർ. അങ്ങയുടെ ഇംഗ്ലീഷിലാണെങ്കിൽ അത് പോട്ടെ, എങ്കിൽ മലയാളത്തിൽ പറയാം. ശരി പ്രഭു. ഇലകൾ, പഴത്തൊലി, മരച്ചില്ലകൾ, പഴങ്ങൾ, പൂക്കൾ മുതലായവ മണ്ണിൽ വീഴുകയോ മൃഗങ്ങളുടെ ചാണകം മണ്ണിൽ കലരുകയോ ചെയ്താണ് മണ്ണിൽ ജൈവാംശം ഉണ്ടാകുന്നത്. ജൈവാംശമാണ് മണ്ണിനെ ജീവനോടെ നിലനിർത്തുന്നത്. അങ്ങക്കറിയാമോ പ്രഭു, ജൈവാംശത്തെ ഹ്യൂമസ് എന്ന് വിളിക്കുന്നു. മനുഷ്യൻ എന്ന വാക്ക് ഇതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അതായത് മനുഷ്യ ശരീരവും കളിമണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നോമ്പ് അങ്ങനെയല്ല, നമ്മുടെ മണ്ണ് വേറെയാണ്. നോം വേറെ തരത്തിലുള്ള മണ്ണിൽ നിന്നാണ്, നോം ഹ്യൂമൻ അല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങയോട് സഹായം അഭ്യർത്ഥിക്കുന്നത് പ്രഭോ. നമുക്കിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും? നമുക്ക് പ്രായമായി പോയില്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ല പ്രഭോ. അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഇപ്പോഴും അങ്ങ് ചെറുപ്പക്കാരനാണ്. ഇപ്പൊ എത്ര വയസ്സ്? കഴിഞ്ഞ തവണ അത് 100 ഓർമ്മ. അതങ്ങയുടെ തൂക്കമാണ് പ്രഭോ. ശരി, മണ്ണിനെ രക്ഷിക്കുന്നത് എന്തിനാണെന്ന് പറയൂ. നമ്മൾ ജലം സംരക്ഷിക്കണം, പരിസ്ഥിതി സംരക്ഷിക്കണം. പക്ഷേ പ്രഭു, മണ്ണ് നല്ലതാണെങ്കിൽ എല്ലാം ശരിയാകും. ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങൾ അങ്ങ് കാണുന്നില്ലേ? ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം മണ്ണിനെ സംരക്ഷിക്കുക എന്നതാണ് പ്രഭു. മണ്ണ് നല്ലതാണെങ്കിൽ ഭൂമിയിൽ ഒരിക്കലും ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടാകില്ല. ലോകത്ത് 2 ബില്യൺ ആളുകൾ ഭക്ഷണത്തിലെ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നു. നല്ല മണ്ണില്ലാതെ ശരിയായ പോഷകാഹാരം ലഭ്യമാകില്ല. നല്ല മണ്ണ് മഴവെള്ളം ആഗിരണം ചെയ്യുന്നു, അതിനാൽ ഒരിക്കലും ജലക്ഷാമം ഉണ്ടാകില്ല. നല്ല മണ്ണ് അന്തരീക്ഷത്തിലെ കാർബണിനെ ആഗിരണം ചെയ്യുന്നു, ഇത് ആഗോള താപനത്തിന്റെ പ്രശ്നം പരിഹരിക്കും. നല്ല മണ്ണുകൊണ്ട് ജൈവ വൈവിധ്യം പൂർണ്ണമായും സംരക്ഷിക്കപ്പെടും. അപ്പോൾ കർഷകർ ആത്മഹത്യ ചെയ്യില്ല. അപ്പോൾ ധാരാളം വിളവുണ്ടാകും, കർഷകരുടെ വരുമാനം വർദ്ധിക്കും, അവർ സന്തോഷിക്കും. വളരെ നല്ലത്, എനിക്കിപ്പോൾ മനസ്സിലായി. മണ്ണിനെ രക്ഷിക്കുന്നതിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കും. പക്ഷേ നാം മത്സ്യമാണ് കഴിക്കുന്നത്. കൊള്ളാം പ്രഭു, അങ്ങ് വളരെ ബുദ്ധിമാനാണ്. എന്നാൽ ഇത് ചിലപ്പോൾ അങ്ങയുടെ പ്രശ്നം പരിഹരിക്കും. ബാക്കിയുള്ള 700 കോടി ആളുകൾ എന്തു ചെയ്യും? അവരെക്കുറിച്ച് ചിന്തിക്കൂ. ഇവിടെ ഇത്രമാത്രം അധികം ആളുകൾ ജനിച്ചിട്ടുണ്ടെന്ന് എന്താ ആരും എന്നോട് പറയാതിരുന്നത്? അല്ല, ഇതിൽ നമുക്കെത്ര പേരുണ്ട്?
പ്രഭോ, അങ്ങ് എന്താണ് സംസാരിക്കുന്നത്? അങ്ങാണ് മഹാരാജൻ, എല്ലാം അങ്ങയുടേതാണ്. അത് ശരി, അത് കേട്ടതിൽ സന്തോഷമാണ്. ഇപ്പോൾ നാം നമ്മുടെ 7 ബില്യൺ കുട്ടികളോട് എന്താണ് പറയേണ്ടത്? ഈ ശരീരം മണ്ണാണ്, എന്റെ ശരീരം, നിന്റെ ശരീരം, എല്ലാ ശരീരവും മൺശരീരം മാത്രമാണ്. നിങ്ങളും ഇതിൽ പങ്കുചേരൂ. ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം മുതലായവയിലൂടെ സോഷ്യൽ മീഡിയയിൽ മണ്ണിനെ രക്ഷിക്കും മുന്നേറ്റത്തിന്റെ ഭാഗമാകൂ. എല്ലാ ദിവസവും 10 മിനിറ്റ് ഇതിനായി നീക്കിവെക്കൂ. അല്ലേ പ്രഭു? പിന്നല്ലാതെ എല്ലാവരും ചെയ്യും. സ്മാർട്ട് ആവുക, സോഷ്യൽ മീഡിയയിൽ പോയി മണ്ണിനെ രക്ഷിക്കുക എന്ന ക്യാമ്പയിൻ പിന്തുടരുക. എല്ലാവരും അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അതിനോടൊത്ത് നിർത്തം വയ്ക്കാം. മണ്ണിനെ രക്ഷിക്കാൻ മാർച്ച് 21 സദ്ഗുരു മോട്ടോർ ബൈക്കിൽ ഒറ്റയ്ക്ക് 30,000 കിലോമീറ്റർ യാത്ര ആരംഭിച്ചു. 100 ദിവസത്തെ ഈ യാത്രയിൽ സദ്ഗുരു വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ സർക്കാരുകളെയും ജനങ്ങളെയും കാണുകയും ചെയ്യുന്നു. മണ്ണിനെ രക്ഷിക്കൂ എന്ന ക്യാമ്പയിന് എല്ലാ രാജ്യങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. മണ്ണിലും പരിസ്ഥിതിയിലും ജീവൻ തുടിക്കാനായുള്ള ഒരു നയം രൂപീകരിക്കാൻ 192 രാജ്യങ്ങളിലെ സർക്കാരുകളോട് ആവശ്യപ്പെടുകയും പൊതുജന പിന്തുണ സമാഹരിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. മുൻ തലമുറകളിൽ നിന്ന് ലഭിച്ച അതേ നല്ല മണ്ണ് വരും തലമുറകൾക്കും നമുക്ക് സമ്മാനിക്കാം.